വളരെ പ്രശസ്തമായ രണ്ട് ബോളിവുഡ് സിനിമകളെക്കുറിച്ച് പറയാൻ. കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട രണ്ട് സിനിമകളാണ്. ഒന്ന് മുഗ്ലേയാസ, ഗംഭീര ബോളിവുഡിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്. അത് ഈയിടെ കളറായിട്ട് ഇറങ്ങിയിട്ടില്ല, കുറേ നാളായി കളറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അക്ബർ, സലിം രാജകുമാരൻ, അനാർക്കലി ഒക്കെയുള്ള സിനിമ. ദിലീപ് കുമാറിൻ്റെ, പൃഥ്വിരാജ് ചൗഹാൻ്റെ ഒക്കെ ഗംഭീര അഭിനയമുള്ള സിനിമ. പക്ഷേ ഒരു കാര്യമുള്ളൂ, യഥാർത്ഥത്തിൽ ഈ അനാർക്കലി ഉണ്ടായിരുന്നോ? അനാർക്കലിയെ ശരിക്കും അക്ബറെ പോലെ ഒരു മഹാനായ ആള് ഒരു എന്നാ നിർമ്മിക്കുന്ന ഭിത്തിക്കകത്തിട്ടടച്ചോ, അതോ അതിനകത്തുനിന്ന് അവളെ രക്ഷപ്പെടുത്തിയോ? അതൊക്കെ രണ്ടാമത്തെയോ നാലാമത്തെയോ കാര്യം. പക്ഷെ സിനിമ ഗംഭീരമാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി റീസെൻ്റ് ആയിട്ട് വന്ന പത്മാവത്ത്, മാലിക് മുഹമ്മദ് ജയാസി അദ്ദേഹം എഴുതിയ നോ അതിനെ ഒരു എപ്പിക് പോയത്തിനെ ആസ്പദമാക്കി വന്ന സിനിമയാണ് ദീപിക പദുക്കോൺ ഗംഭീരമായി അഭിനയിച്ച സിനിമ. ആ സിനിമയ്ക്ക് പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഹിസ്റ്ററി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ചരിത്രത്തിലുള്ള കഥയാണ് പത്മാവതിയുടെ, അലാവുദ്ദീൻ ഖിൽജിയുടെ ഒക്കെ കഥ. പക്ഷേ ചരിത്രം ഒരു വഴിക്ക് പോകുന്നു, സിനിമ വേറൊരുക്ക് പോകുന്നു എന്നതാണ് സത്യം. എന്നാൽ അതിനെക്കുറിച്ച് ഒബ്ജെക്ഷനൽ പോർട്രേ, അതായത് പത്മാവതി ആയിട്ട് വരുന്ന ദീപിക പദുക്കോണിൻ്റെ വസ്ത്രം കണ്ടിട്ട് പത്മാവതി ദൈവം പോലെ കാണുന്ന ഒരു വിഭാഗത്തിൻ്റെ വികാരം മുറിപ്പിട്ടു, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ആയിടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ വളരെ കുറച്ച് മാത്രം പറഞ്ഞിരുന്ന ഒരു കാര്യം, അതിനകത്ത് ഈ ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞ രാജാവിനെ വളരെ ഭയങ്കര അഹങ്കാരിയും സൂത്രശാലിയും ക്രൂരനും ഒക്കെയായി ജനങ്ങൾ എങ്ങനെയെങ്കിലും തലകൊല്ലാൻ നടക്കുന്ന ഒരാളെ പോലെയാണ് ചിത്രീകരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയിൽ അദ്ദേഹം വരുന്നത് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള, ട്രസ്റ്റ് ചെയ്യുന്ന, അലാവുദ്ദീനെ സ്വന്തം മകനെ പോലെ വളർത്തിയ ഒരു രാജാവായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയിട്ട്. അപ്പോൾ ഈ ഖിൽജിയുടെ ഇത്തരം സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് ആ സിനിമയ്ക്ക് ചേരുന്ന വിധത്തിൽ 1290 ആ കാലഘട്ടത്തിൽ ഉള്ളൊരു കഥയാണ്. ആ കഥ നമുക്കിഷ്ടമുള്ളതുപോലെ ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു ബഹളമുണ്ടായി അങ്ങ് തീർന്നു. അതേപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് യഥാർത്ഥ ജീവിതത്തെ ബേസ്ഡ് ആണ് എന്ന അലങ്കാരത്തോടെ. നമ്മളേറ്റവും എന്ന് നിന്റെ മൊയ്തീൻ തന്നെ, എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയെക്കുറിച്ച് അതിലെ കഥാപാത്രമായ കാഞ്ചനമാല തന്നെ വളരെയധികം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞ പലതും നമ്മൾ കേൾക്കുകയുണ്ടായി. ഇനി അതുപോട്ടെ, അഭയ കേസിനെ, അഭയ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ക്രൈം ഫയൽ എന്നൊരു സിനിമ വന്നിരുന്നു. അതിൽ കേസൊക്കെ തെളിയുന്നുണ്ട്. അങ്ങനെയായിരുന്നു അഭയ കേസ്, ഇങ്ങനെയായിരുന്നോ എന്നൊന്നും നമ്മൾ ആരും ചോദിക്കാനും പോയില്ല, അതൊരു സിനിമയായി കണ്ടു. ഇനി അടുത്തത് കലാഭവൻ മണിയുടെ അടുത്തിടയ്ക്ക് വന്ന സിനിമ. അതെങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ സംവിധായകൻ വിനയൻ പറഞ്ഞത്, അങ്ങനെയാണെന്നല്ല, അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട്, നിങ്ങൾ അന്വേഷിക്കുക, അങ്ങനെ ആകാൻ വയ്യാന്നില്ല എന്ന് മാത്രമാണ് അത് നമ്മൾ കേട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമ കാണും മുമ്പ് തന്നെ ഈ സിനിമയെ പ്രതിരോധിക്കേണ്ടതാണ്, ഈ സിനിമ വർത്തമാനകാലത്തെ കേരളത്തിനെ എന്തോ നടുക്കുന്നതാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു സിനിമയെക്കുറിച്ചാണ്. കാരണം ഞാൻ കുറച്ച് യാത്രയിലായിരുന്നുകൊണ്ട്, നെറ്റില്ലായിരുന്നുകൊണ്ട് മാലിക് എന്ന സിനിമ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. കാണുന്നതിന് മുമ്പ് തന്നെ റിവ്യൂകൾ വായിക്കുകയും എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ എഴുതിയതനുസരിച്ച് വർത്തമാന കേരളത്തിലേക്ക് ഒരു ബോംബാണ് മാലിക് എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ സിനിമ വരാൻ പാടില്ല, പ്രത്യേക സമുദായങ്ങളെയൊക്കെ എന്തൊക്കെയോ ആക്ഷേപിക്കുന്നു, ഒരു ലോക്കൽ എന്നാ കള്ളക്കടത്ത് നടത്തുന്ന നായകനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറേ കേട്ടിരുന്നു. പക്ഷേ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെതായ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അതിനകത്തൊരു സെൻസ്, ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തമ്മിലായിരുന്നില്ല ലഹള ഉണ്ടാക്കിയത് മറ്റു ചില ആൾക്കാരാണെന്ന് പലപ്പോഴും നമ്മൾക്കറിയാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അതിനകത്ത് ചരട് വലിക്കുന്ന ആൾക്കാരുടെ സ്വാർത്ഥത, ഇതൊക്കെയാണ് വലിയ കമ്മ്യൂണൽ ലഹളകളായിട്ട് മാറുന്നത്. അതിലൊരാൾ പറയുന്നുണ്ട്, ഒരു ചെറിയ വഴക്കുണ്ടാക്കാൻ വന്ന ഞാൻ അറിഞ്ഞില്ല ഒരു വലിയ സാമുദായിക ലഹളയ്ക്കാണ് ഞാൻ തിരികൊളുത്തുന്നതെന്ന്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണത്. പിന്നെ ഇതിൽ പച്ചക്കൊടിയാണോ ചെങ്കൊടിയാണോ കാവിക്കൊടിയാണോ എന്നൊക്കെ ചിന്തിക്കുക എന്നതാണ് ഇതിനെ വളരെ വിമർശിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം. തികച്ചും സാങ്കല്പികമാണ് എന്ന ഇതോടെ വന്ന സിനിമ എന്തിനാണ് ഭീമാപ്പള്ളിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി തിരിച്ചു കെട്ടിയേ കാണാവുള്ളൂ എന്ന അത്രയും തിമിരം ഇവിടുത്തെ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും
സിനിമ ആസ് എ ഹോൾ പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പല സൗഹൃദങ്ങളും വിണ്ണലുണ്ടാകുന്നത് പുറത്തുനിന്നുള്ള ഈ ഒഥല്ലയുടെ കാലം മുതലുള്ള കഥ തന്നെയാണ്. പുറത്തുനിന്ന് പലരും അവരുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടി ചതിക്കു വേണ്ടി ഉണ്ടാക്കുന്ന രംഗങ്ങൾ കൊണ്ടാണ് രണ്ടുപേർ തമ്മിൽ പലപ്പോഴും അകന്നുപോകുന്നത്. ഈ അകൽച്ച പിന്നീട് വലിയ ദുരന്തങ്ങളിലേക്ക്, വീട്ടിലെ ദുരന്തം, സമുദായത്തിന്റെ ദുരന്തം, ഒരുപക്ഷെ ഒരു ദേശത്തിന്റെ ദുരന്തമായി മാറുന്നു. ഇത്തരം പല ദുരന്തങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പല ദുരന്തങ്ങളും ഉണ്ടാകുന്നത് ഒരു ചെറിയ വിടവടയ്ക്കാതെ പിന്നീട് അത് യുദ്ധമായി മാറുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ എപ്പിക്കാലം മുതൽ, ഷേക്സ്പിയറിയൻ കാലം മുതൽ കണ്ട നമ്മൾക്ക് ഒരു സിനിമയെ സിനിമയായി കാണാൻ പറ്റില്ലെന്നും, പകരം ഇത് നമ്മളുടെ സമൂഹത്തിലേക്ക് എന്തൊക്കെയോ അജണ്ടകളെ ഒളിച്ചു കിടത്തുന്നുണ്ടെന്നുമുള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും വർഷങ്ങൾ സത്യത്തിൽ മലയാള സിനിമയെന്നല്ല, ഒട്ടുമിക്ക സിനിമകളും, അത് ഏറ്റവും ഇവിടുത്തെ കോമഡി എന്ന് പറയുന്ന എന്താ ടി വി പരിപാടികളാണ് അരങ്ങേറുന്ന ഏറ്റവും വലിയ വിരുദ്ധതയുണ്ട്. ദളിത് വിരുദ്ധത, ഇരുണ്ട നിറത്തിനോടുള്ള വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, ഇതെല്ലാം ഒളിച്ചു കടത്തിയിട്ട് ഇവിടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണോ ഈ ഉണ്ടാക്കിയത്? ഏറ്റവും ബ്ലേഡ് കമ്പനികൾക്ക് നമ്മൾ ഈ ആരാധിക്കുന്ന താരങ്ങൾ പോയിട്ട് നിങ്ങൾ വന്നോളൂ എന്ന് പറയുമ്പോൾ ഉയരാത്ത ശബ്ദം ഒരു കാൽപ്പനിക സിനിമയുടെ പേരിൽ ഉയരുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒളിച്ചു കിടത്തുന്നുണ്ടോ എന്ന് സംശയിക്കണ്ടേ? എന്തായാലും നിങ്ങളും സിനിമ കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. എനിക്കറിയണമെന്നുണ്ട് ഈ ദളിത് വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, അത്തരം വിരുദ്ധതകൾ, സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കൽ. എല്ലാ അച്ഛനമ്മമാരും ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ അവർ ചോദിച്ചില്ലെങ്കിലും കോഴി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനായുടെ ഒക്കത്തൂടെ പോയി ഒന്ന് നേത്ത് തൊട്ടതേ ഉണ്ടായിരിക്കത്തുള്ളൂ, നശിച്ചു എന്ന് പറയുന്ന ഡയലോഗ് ഉള്ള സ്ത്രീകളെ മുഴുവൻ പെണ്ണ് പറയുന്നതല്ലേ എന്ന മട്ടി താഴ്ത്തിക്കെട്ടുന്ന തീരുമാനങ്ങളുള്ള കഥകൾ, യു ആർ ഒള്ളി എ വുമൺ, ഒരു പെണ്ണ് മാത്രം എന്ന് പറയുന്ന ഡയലോഗുകൾ, ഈ വിരുദ്ധതകളൊന്നും ഇത്രയ്ക്കും ഉയർത്തി ഞാൻ അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാവാം? നമുക്ക് സമ്മതിക്കാം, പക്ഷേ മാന്യമായ ഭാഷയിൽ, മാന്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ശുഭരാത്രി.